എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, ഡെയിലി ഒറ്റ ട്രെയിൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ട്രെയിൻ നമ്മൾ നമ്മുടെ ട്രെയിൻ ഇപ്പം വന്നിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്കുള്ള ട്രെയിനാണ് ഇത്. 5 മണിക്കാണ്, 4:50 ഇവിടെ ലാൻഡ് ചെയ്യും. 5 മണിക്കാണ് ഇവിടെ ഇവിടുന്ന് ഇത് വിടുക. അപ്പം കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്ക് 1 hour ട്രാവലിംഗ് ഉള്ളത്. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. പക്ഷേ കോയമ്പത്തൂരിൽ തന്നെ എല്ലാവരും ആളുകളൊക്കെ ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കുള്ള ട്രെയിനിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ട്രെയിൻ റിസർവേഷൻ ചെയ്തതാണ്. നമുക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. മൂവാണ് കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 5 ഇവിടുന്ന് 1 hour യാത്രയാണ് മേട്ടുപ്പാളയം വരെ. നമ്മൾ ഇപ്പം മേട്ടുപ്പാളയത്തിരിക്കുകയാണ്. ഏകദേശം 5:30 5 ഇപ്പോൾ ഇവിടെ റീച്ച് ആയിരിക്കുന്നത്. ഇനി ഇവിടുന്നാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മേട്ടുപ്പാളയം ഉദഗമണ്ഡലം ട്രെയിനിന് പോകേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ വൃത്തിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഓവർ റഷൊന്നും ഇല്ല. ഇതൊന്ന് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആളുകൾ ഈ റെയിൽവേ സ്റ്റേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ല വൃത്തിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നല്ല മഴയുണ്ട്. ഞങ്ങൾ ടോയ് ട്രെയിനിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എൻജിനാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ എൻജിനാണ് നിങ്ങൾ കാണുന്നത് അവിടെ. ഇതാണ് കണക്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. കാരണം ഇത് പഴയ നമ്മുടെ ആ പുക വരുന്ന ആ ടൈപ്പ് എൻജിനാണ്. അപ്പോൾ ഇത് കയറ്റമൊക്കെ വലിക്കേണ്ടതുകൊണ്ട് എൻജിൻ കണക്ട് ചെയ്യണം. നമുക്ക് ട്രെയിൻ ഒന്ന് കാണാം. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ വരുന്നത്. ഇതിലിപ്പം അൺറിസർവേഷൻ ഉണ്ട്. ഇതിനകത്ത് ആദ്യം വരുന്ന 30 പേർക്കാണ് നോർമൽ ടിക്കറ്റ് കിട്ടുക. ഇപ്പം നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ആദ്യം വരുന്ന 30 പേർക്ക് ഇതിലേക്ക് ടിക്കറ്റ് കിട്ടും. അപ്പൊ ഞങ്ങള് മേട്ടുപ്പാളയത്തിൽ നിന്ന് ഉടകമണ്ഡലം ട്രെയിനിലേക്ക് യാത്ര തിരിച്ചേക്കാണ്. ഇവിടെ വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ വിൻഡോ സീറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. ട്രെയിൻ ഇതുവരെ മൂവ് ആയിട്ടില്ല. ഇവിടുന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 7 എടുക്കുന്നതാണ് പറഞ്ഞത്. കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. 7:30 ഉണ്ട്. എന്നാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ട്രെയിൻ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത സൗണ്ടാണ്. നമ്മൾ സാധാരണ ട്രെയിനിലെ പോലെയല്ല. നല്ല സൗണ്ടാണ്. ആ പഴയ പുക വണ്ടി എന്ന് പറയില്ല, അതുപോലത്തെയാണ് വണ്ടി. എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്തു നിന്ന് നേരെ ഊട്ടിയിലേക്കുള്ള ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. ആളുകളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. വിദേശികൾ പോലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സ്ഥിതിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ട്രെയിൻ ഇതുപോലത്തെ ഉണ്ട്. പക്ഷേ ഇവയൊന്നും ആക്ച്വലി ഇവിടെ വെറുതെ ഡെഡായി കിടക്കുന്നതാണ്. ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ പെർ ഡേ. അത് 7:30 എടുക്കുന്നത് ഇവിടുന്ന്. ഒരുപാട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന ആളാണ് നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് അവിടെ പോകാൻ വേണ്ടി പറ്റിയില്ല. സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് കല്ലാർ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. അപ്പം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ
ഹിൽ ഏരിയകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തൊട്ട് മൊത്തം കയറ്റമാണ് മുകളിലോട്ട് വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരുപാട് കാഴ്ചകളാണെങ്കിൽ നമ്മൾ എന്താ പറയുക, റെക്കോർഡ് വീഡിയോ സോറി ഫോൺ പുറത്തോട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ച് റിസ്ക് ആയിട്ടാണെങ്കിലും നമ്മൾ പരമാവധി വ്യൂ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ബാത്റൂം പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ കള്ളാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാറ പോലുള്ള പ്രദേശമാണിത്. ഇവിടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ. അവസ്ഥയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇത് പോവുക. ഇപ്പം എന്താ പറയണ്ടേ, തനി ഒരു ഫോറസ്റ്റിൽ കൂടെ ട്രെയിൻ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പം നിലവിലുള്ളത്. നല്ലൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മൗണ്ടൻ വ്യൂ ആണ്. നമ്മുടെ ഈ മലകളും ഇതൊക്കെ കണ്ട് എന്താണ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു കയറ്റമാണ് ഇത് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയണ്ടേ, വലിയൊരു പാറയൊക്കെ തുളച്ചിട്ടാ തോന്നുന്നു ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വളരെ ഭയാനകമായിട്ടുള്ള റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊക്കയാണ് ഇതിലെ കൂടെ ഇപ്പം പോകുന്നത്. നിലവിലൊരു ഫോറസ്റ്റിൽ കൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഏകദേശം വലിയൊരു പാറയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഘോരവനമാണ്, നല്ല ഫോറസ്റ്റാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഊട്ടിയുടെ ആ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ. നമ്മൾ പോകുന്ന അവിടെ മഴയൊക്കെ ആണെന്നാണ് പറയുന്നത്. നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനാണ്. നമ്മുടെ കയ്യിന്നെങ്ങാനും ഫോൺ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫോൺ പോയി എന്ന് തന്നെ പറയാം. ഫോണിൽ കൂടെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വെച്ചാൽ ഫോൺ പോയി കഴിഞ്ഞാൽ പണി കിട്ടി. കാഴ്ചകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ വേണ്ട ഒരു റൂട്ട് തന്നെയാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയേണ്ടത്, ഒരു 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 ഘോരവനത്തിലൂടെയുള്ള ഒരു യാത്ര, വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പോകുന്ന വഴിക്ക് ട്രെയിൻ ഇവിടെ നിർത്തിയപ്പം ചില കുരങ്ങുകളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. നല്ല ഫുഡ് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അപ്പൊ എല്ലാവരും നല്ല ഗ്ലാസ്സുകളെല്ലാം പൊക്കിയിട്ടാണുള്ളത്. അതായത് ഉപദ്രവിക്കുന്നതാണ് പറയുന്നത്. ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടാണുള്ളത്.
ഉറങ്ങിശല്യം കൂടുതലാണ്. നല്ല മഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടാത്ത രീതിയിലുള്ള മഞ്ഞാണ്, കാരണം ഇത് ഏകദേശം നല്ല ഫീൽഡിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും വൺ സൈഡ് വ്യൂ മാത്രമേ നമുക്ക് ഫസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പം റൈറ്റ് സൈഡ് സീറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. തിരിച്ച് വരുമ്പോഴും നിങ്ങൾ റൈറ്റ് സൈഡ് തന്നെ എടുക്കുക, എന്നാലേ മാത്രമേ നമുക്ക് രണ്ട് സൈഡുള്ള തിരിച്ച് വരുമ്പോഴും നിങ്ങൾ റൈറ്റ് സൈഡ് തന്നെ ബുക്ക് ചെയ്യാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് സൈഡുള്ള വ്യൂവും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മണ്ണിടിച്ചിലും പിന്നെ അതുപോലെ തന്നെ പാറയൊക്കെ ഇടിഞ്ഞ് വീഴുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊക്കെ ഇവർ നല്ല സംവിധാനങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല എന്താ പറയേണ്ടത് കമ്പിയൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും മണ്ണിടിച്ചിലൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നല്ല മഞ്ഞാണ്. വീഡിയോയിൽ നമുക്ക് എത്രമാത്രം ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. നല്ല മഞ്ഞാണ്, നമുക്ക് നല്ല തണുത്ത് ഉറയ്ക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ളത്. ഊട്ടിയിലേക്ക് ഇനിയും ഒരുപാട് പോകാനുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹിൽ ഗ്രോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ ട്രെയിനിൽ ഇവിടെ എന്തൊക്കെയോ എന്താണ് ഇതിൽ വെള്ളം നിറയ്ക്കലോ എന്തൊക്കെയാണ്, കാരണം ഇത് നമ്മുടെ സാധാരണ ഇതുപോലെയല്ല, എന്താണ് മറ്റേ പഴയ ഈ കൽക്കരി എഞ്ചിനാണ്. അപ്പം അതിൽ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിർത്തും. നിലവിലിതാ പ്രോസസ്സിങ് നടന്നുകൊണ്ടൊക്കെയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഹിൽ ഗ്രോവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ചെറിയൊരു സ്റ്റേഷൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. നല്ല മഞ്ഞാണ് ഇവിടെ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ചെറിയ ട്രെയിനാണ്, വളരെ ചെറിയ ട്രെയിനാണ്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ നാല് ബോഗികൾ മാത്രമേ ഇതിലുള്ളൂ. ഇവിടെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനും എന്തോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു ഓഫീസാണ്. ഇവിടെ ഇപ്പം നല്ല ഹെവി മഞ്ഞ് വീഴ്ചയാണ്, നമുക്ക് കാണാൻ പറ്റും. പ്രദേശത്തൊരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ റെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ എന്താ പറയണ്ടെന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ട്രാക്ക് ഒന്ന് നോക്കാൻ ജസ്റ്റ് കേട്ടോ, ഇതുപോലെ കയറ്റമാണ്. ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന്
ഇനി അങ്ങോട്ട് കയറ്റമാണ് വരുന്നത്. നമ്മളിപ്പം ഊട്ടിയോട് അടുത്തിരിക്കുകയാണ്. ഏകദേശം നല്ല മഞ്ഞാണ് ഇവിടെ ഈ ഒരു കാലാവസ്ഥയിൽ. നമ്മളിപ്പോൾ ഉള്ളത് കോണൂർ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയാണ് ഉള്ളത്. ഇവിടുന്ന് ഈ കോണൂർ കൂർക്ക് ട്രെയിനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല മഴയാണ്, അതിശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തണുത്തിട്ട് എന്താണ് പറക്കുന്ന അവസ്ഥയിലേക്കാണ് ഉള്ളത്. ഇപ്പം ഊട്ടിയോട് അടുത്തതിനാലാണോ എന്താണെന്ന് അറിയില്ല. കോണൂരിന്ന് നേരെ പുറകിലോട്ടായിട്ടാണ് ട്രെയിൻ മൂവ് ആകുന്നത്. ബാക്ക് സൈഡിലോട്ട് പോകും. ഇവിടുന്നാണ് ട്രാക്ക് മാറുന്നത്. നമ്മളിപ്പോ ഉദഗമണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഊട്ടിയിലെ ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ക്വാർട്ടേഴ്സുകളുണ്ട് ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത്. നല്ല തണുപ്പാണ് ഇപ്പൊ ഇവിടെ. ട്രെയിനിന്റെ അകത്തിരുന്നിട്ട് തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല തണുപ്പാണ്. നമ്മളിപ്പം ഉദഗമണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുക. ഇതാണ് ഉദഗമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പം ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇത് റിട്ടേൺ പോകുന്ന ട്രെയിനാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.